ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശോഭാസ് വേൾഡ്. ഇന്ന് നമുക്കൊരു സ്നാക്സ് ഐറ്റം നോക്കാം. സാധാരണയായി സോഫ്റ്റ് ഉഴുന്നുവടയാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്കതിന് ഉൾട്ടായിട്ട് ക്രിസ്പി ഉഴുന്നുവട ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ റെസിപ്പി വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്പി ഉഴുന്നുവട എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായി ഒരു കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർക്കാം. സാധാരണയായി 1 മണിക്കൂറൊക്കെ ഉഴുന്നുവടയ്ക്ക് വേണ്ടി വെള്ളത്തിലിടും. ഇത് 20 മിനിറ്റ് കഷ്ടിച്ച് 20 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതിയാവും. 20 മിനിറ്റിന് ശേഷം ഉഴുന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. 3-4 വെള്ളത്തിൽ കഴുകി പശയൊട്ടുമില്ലാതെ കഴുകിയെടുത്തിട്ട് ഒരു അരിപ്പിലേക്കോ ഹോൾസ് ഉള്ള പാത്രത്തിലേക്കോ ഉഴുന്ന് മാറ്റാം. വെള്ളം കംപ്ലീറ്റായി പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും വെള്ളം ഫുള്ളായിട്ട് പോയി കിട്ടും. ഇനി മിക്സിയിലെ ഡ്രൈ ഗ്രൈൻഡർ ജാറിലേക്ക് പകുതി ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ഞാൻ 1 കപ്പ് എടുത്തുകൊണ്ട് മൊത്തമായിട്ട് ഇടുന്നില്ല, പകുതി ഉഴുന്ന് ആദ്യം ഇടുന്നു. എന്നിട്ട് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, അതായത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയാണ് ആദ്യം ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഡ്രൈ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അല്പം സ്റ്റിക്കി സ്റ്റിക്കി ആയിരിക്കും, അതങ്ങനെ തന്നെ ആയിരിക്കും. മിക്സിയിലേക്ക് ബാക്കി ഉഴുന്ന് ചേർക്കാം. ബാക്കിയുള്ള കുരുമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വീണ്ടും വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഡ്രൈ ഗ്രൈൻഡ് ചെയ്യാം. ഈ മാവും കൂടി നേരത്തെയുള്ള മാവിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള മാവ് റെഡിയായി. ഇനി ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. 1/2 ചട്ടിയോളം ഒഴിക്കാം. ഈ ഉഴുന്നുവടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും. നമ്മൾ കറിവേപ്പിലയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് വട തട്ടി വയ്ക്കാം. അതിനായി കൈ ചെറുതായി നനച്ചിട്ട് 1 നാരങ്ങയുടെ അളവ് മാവ് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് 1 പ്ലേറ്റിൽ അല്പം വെള്ളം തടവിയിട്ട് വട തട്ടിയെടുക്കാം. നടുക്ക് ഓരോ ഹോളിട്ട് കൊടുക്കാം. വട തട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി മാവിൽ വെള്ളം ചേർക്കരുത്. ഹോളിടുമ്പോൾ മാവ് വിണ്ട് കീറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തട്ടിയ വട കാഞ്ഞ എണ്ണയിലേക്കിടാം. വട വെന്ത് വരുന്നുണ്ട്. വട വെന്ത് കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. 1 ഹോൾസുള്ള പാത്രത്തിൽ 1 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വട കോരിയെടുത്ത് വയ്ക്കാം. ക്രിസ്പി ഉഴുന്ന വടയിൽ നമ്മൾ എരിവിനായി കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്, പച്ചമുളക് ചേർത്തിട്ടില്ല. ഈ ഉഴുന്നുവട ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കാരണം കറുമുറേ കഴിക്കാൻ, മുറുക്ക് കഴിക്കുന്ന മാതിരി പെട്ടെന്നൊരു ഈവനിങ് സ്നാക്കായി ഇത് പ്രിപ്പയർ ചെയ്യാം. കാരണം 20 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി ഉഴുന്ന്. പിന്നെ മാവരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് ഓരോ സ്പൂണായിട്ട് വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ, ക്രിസ്പിയായ, ഡിഫറൻ്റായ, ഈസിയായ, സിമ്പിളായ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഉഴുന്നുവട എടുത്ത് ഒന്ന് പൊട്ടിച്ചു നോക്കാം. എന്ത് ക്രിസ്പിയാണല്ലേ, കണ്ടാൽ തന്നെ അറിയാം. ഈ ഉഴുന്നുവട അങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ വൈറ്റ് കോക്കനട്ട് ചട്നിയോ റെഡ് കോക്കനട്ട് ചട്നിയോ കൂട്ടിക്കഴിക്കാം. ഈ 2 ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടിൽ യു മീറ്റ് അഗെയിൻ. ബൈ ബൈ. ടേക്ക് കെയർ.